അപ്പോൾ എന്താണ്, ഇറച്ചിപ്പത്തിരിയാണ് കേട്ടാ. ഒരു കിലോ മൈദ കുഴച്ച് വെച്ചിരുന്നത്, അതിലേക്ക് പിന്നെ 1.5 കിലോ കോഴി, അതായത് കോഴിൻ്റെ നെഞ്ഞിൻ്റെ ഭാഗം കേട്ടാ, അല്ല നെഞ്ഞിൻ്റെ ഭാഗം. പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, കുരുമുളക്, പെരിഞ്ജീരകം, ഗരം മസാല, മഞ്ഞപ്പൊടി, പച്ചമുളക്, ഉള്ളി, ഇല, മല്ലിച്ചപ്പ്. എത്ര മുട്ട ഉണ്ട്? 8 മുട്ട കേട്ടാ. അപ്പോൾ നമ്മൾ തുറന്നാൻ പോവാം. അപ്പോൾ ഉള്ളിയിടാൻ പോവുകയാണ്. പിന്നെ എണ്ണ ചൂടായിട്ടുണ്ട്. പച്ചമുളക് എരിവിനനുസരിച്ച് ചേർക്കട്ടാ അവരവിടെ. ഇതല്ലാതെ അപ്പം അങ്ങനെ ഉള്ളി നല്ല വാടി വന്നിട്ടുണ്ട്. ഇനി മറ്റുള്ള സാധനങ്ങളുടെ ജലം പൊടികൾ കേട്ടാ. അത് ഉള്ളി പേസ്റ്റ്, അത് ഇഞ്ചി, കറിവേപ്പില, ചിക്കൻ ഇടാൻ. അങ്ങനെ പിന്നെ ഉള്ളിയും ചിക്കനെ കൂട്ടിയ മിക്സായി. മല്ലിച്ചപ്പൊടിയാണ്, മല്ലിച്ചപ്പ് കുറച്ച് അധികം വേണം കേട്ടാ. മല്ലിച്ചപ്പ് കുറേ വേണം അല്ലേ, കുറേ കൂടുതൽ മല്ലിച്ചപ്പ് വേണം. കുറേ ഇട്ടുണ്ടതാ, കൂടുതൽ മല്ലിച്ചപ്പാണ്. മരച്ചപ്പെട്ടിട്ട് അധികം പിന്നെ വേടിക്കാൻ പാടില്ല. തീ ഓഫ് ചെയ്ത് അത് മിക്സ് ചെയ്യണം. മരച്ചപ്പം നമ്മൾ കൂടുതൽ വന്നു കഴിഞ്ഞാൽ എൻ്റെ ഇത് പോവല്ലേ, ഗുണം പോവല്ലേ, ചോയ പോവല്ലേ. ചിക്കൻ വേവിക്കുമ്പോൾ ഉപ്പ് ഇടല്ലേ അല്ലേ. പിന്നെ ഉള്ളിയിലേക്കുള്ള കുറച്ച്, അപ്പോൾ അധികം കൂടാതെ അവരുടെ പാകത്തിന് നോക്കുക അല്ലേ. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടാ, ഉണ്ടാക്കിയിട്ട് എല്ലാവരും കമൻ്റ് അറിയിക്കണം. അറിയാത്തവരുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യണം. എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കട്ടാ. ബോള് ഇങ്ങനെ പിന്നെ ബോളാക്കിയത്, മൈദ ബോളാക്കിയത്. പിന്നെ ഇതിൽ വെറും പച്ചളം ഉപ്പും മാത്രമല്ലേ ഉള്ളൂ, വേറെ ഒന്നും ഇട്ടിട്ട് ചില മൈദയിൽ ബോള് പരത്തിയെടുക്കുക കേട്ടാ. ബോളുകളെല്ലാം പരത്തി ഇതിലേക്ക് കൂട്ട് വെച്ച് കൊടുക്കുകയാണ് ചിക്കൻ്റെ കേട്ടാ. ചിക്കൻ ചൂടാറിയിട്ട് വേണം അതിലേക്ക് വെക്കാൻ. ഈ പരത്തി വെച്ച മാവിലേക്ക് എൻ്റെ കോഴിമുട്ട അതിൻ്റെ വക്കത്ത് തേച്ച് കൊടുക്കുക. കോഴിമുട്ട അതിൻ്റെ വക്ക് വക്കിൽ ചുറ്റു ചുറ്റും തേച്ച് പിടിപ്പിച്ചതിൻ്റെ ശേഷം മറ്റൊരു മാവ് പരത്തിയത് അതിൻ്റെ മേളിൽ വെച്ച് അതിൻ്റെ മുകളിൽ വെച്ച് അമർത്തി അമർത്തി കൊടുക്കുക. എണ്ണ നല്ല ചൂടാവണം, കുറച്ചധികം എണ്ണ വേണം അത് മുങ്ങി ആവാനുള്ള. ഇത്ര വലുപ്പമാണെന്ന് വെച്ചാൽ ചെറുതാക്കിയിട്ട് പൊരിക്കുക. പൊരിക്കൽ കഴിഞ്ഞ് ഇനി ലാസ്റ്റ് അത് ചൂടാറിഞ്ഞ ശേഷമുള്ള പരിപാടി ഇട്ടാ. നെയ്യ് ഇതിൽ മുട്ടയിൽ മുക്കുക. പൊരിച്ച് കഴിഞ്ഞ് രസട്ടാ ഇത് മുച്ചി നോക്കി നെയ്യ് ഒഴിച്ച് അതിൽ വെച്ച് ഒന്നുകൂടി ഫ്രൈ ചെയ്ത്, ഫ്രൈ ചെയ്യാൻ നമ്മൾ വീട്ടിലുണ്ടാക്കി നെയ്യ് തന്നെ കേട്ടാ. പത്തിരി അതായത് ഇറച്ചിപ്പത്തിരി മുട്ടയിൽ മുക്കുക. മുട്ടയിൽ മുക്കിയിട്ട് ലാസ്റ്റ് ഫ്രൈ പാനിൽ നെയ്യ് ഒഴിച്ച് അത് ചൂടാക്കി തിരിച്ച് മറിച്ചെടുക്കുക. അവിടെ കഴിഞ്ഞ് അതിൻ്റെ പണി പിന്നെ തിന്നൽ പരിപാടിയാണ് അല്ലേ.
ഇറച്ചിപ്പത്തിരി റെഡിയായി, നാലായി കട്ട് ചെയ്ത് ഇതാ. ഞാനിത് നോക്കട്ടെ, ഞങ്ങൾ എടുത്തോ പോയി ടേസ്റ്റ് ചെയ്തോ. അങ്ങനെ ഞങ്ങൾ കഴിക്കാൻ പോണ്. നല്ല ടേസ്റ്റ്, എല്ലാവരും ഉണ്ടാക്കി നോക്കുക, അറിയാത്ത കമൻ്റ് ചെയ്യുക. എല്ലാവരും ഉണ്ടാക്കി നോക്കുക, ഷെയർ ചെയ്യുക, കമൻ്റ് ചെയ്യുക. പിന്നെ ലാസ്റ്റ് ഡാൻസ് ഉണ്ടാവും.